ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രീഷ്യൻ എക്സാം അടുത്ത മാസം വരുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അത് ചില കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഒരു റിക്വസ്റ്റ് പറയുകയുണ്ടായി. അതായത് നമുക്ക് ഇലക്ട്രീഷ്യൻ്റെ ക്ലാസ്സുകൾ ചെയ്യുമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ പോളി ലെക്ചറർ, അതേപോലെ KCB സബ് എഞ്ചിനീയർ, KCB AE സബ് എഞ്ചിനീയർ പോലുള്ള സംഭവങ്ങൾക്കുള്ള അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ഖേദിക്കുന്നുണ്ട്. അത് ചെറിയ ഡിലേ വന്നതിലേക്ക് ഖേദിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് അത് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റ്, നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഉണ്ടാവണം. പലപ്പോഴും നമ്മളത് സമയമുണ്ടാക്കിയിട്ട്, ഇല്ലാത്ത സമയമുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതിന് വേണ്ടത്ര റെസ്പോൺസ് കാണാത്തത് കൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു ഫലം ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞാൽ മാത്രം, നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ നിങ്ങളത് കാണുന്നു എന്നുള്ള കാര്യം, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യം അറിയുകയാണെങ്കിൽ മാത്രമാണ് നമ്മളിനി വീഡിയോസ് അതിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന അടുത്ത മാസം എക്സാം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് കിടക്കാം. അപ്പോൾ ഇലക്ട്രീഷ്യൻ PSCയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 പ്രിന്റിംഗ് പ്രസ് KPSC കേരള PSC കോഡ് 130/2013 5/10/2013 നടന്ന എക്സാമിൻ്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. മൂന്ന് റെസിസ്റ്റേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. മൂന്ന് റെസിസ്റ്ററുകളുണ്ട്. 1 kΩ, 2 kΩ, 7 kΩ, ഇങ്ങനെ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു 30 വോൾട്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ എന്ന് പറഞ്ഞത് ഇക്വലൻ്റ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. അതുപോലെ കറണ്ട് എത്രയാണ് ഈ സർക്യൂട്ടിൽ? അപ്പോൾ നമുക്കിത് ആദ്യം ഒരു ഫിഗറാക്കിയിട്ട് നോക്കാം. ഫിഗറാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മൂന്ന് റെസിസ്റ്ററുകളുണ്ട്. 1, 2, 3. ഈ മൂന്ന് റെസിസ്റ്ററുകൾ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ വോൾട്ടേജ് സോഴ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? 30 വോൾട്ട് സപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 30 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. 30 വോൾട്ട് സപ്ലൈ ആണ്. റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 1 kΩ ആണ്, അതേപോലെ 2 kΩ ആണ്, അതേപോലെ 7 kΩ ആണ്. നമുക്കറിയാം മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൂന്നും കൂടെ ചേർത്തതാണ്. സോ 1K + 2K + 3K, അപ്പോൾ എത്ര വരും? 6K എന്ന് വരും. 6 kΩ ആണ്, സോറി, ഇവിടെ 7 kΩ ആണ്. 1K + 2K + 7K, 1K + 2K + 7K, സോ എത്ര വരും? 10 kΩ എന്ന് വരും. 10 kΩ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 kΩ ആണ്. അപ്പോൾ ഇതല്ല ഓപ്ഷൻ എന്ന് മനസ്സിലായി. പിന്നെ ബാക്കി മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൂന്നിലും 10 kΩ തന്നെയാണ്. അപ്പോൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കറണ്ടിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ടിൻ്റെ അളവ് കൂടെ നോക്കിയാൽ അത് വ്യക്തമാകാൻ പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ V ഇവിടെ 6 എന്നാണ്. പക്ഷേ ഇവിടെ 6, 3, 6 ഉണ്ട്. അങ്ങനെ കുറേ ആറുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അടിയിൽ എന്ത് വെക്കണം? 6 ഇക്വലൻ്റ് എന്ന് വെക്കണം. ഇവിടെ 6 ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ R1 + R2 + R3 അഥവാ 1K + 2K + 7K ആണ്. അത് നമുക്കറിയാം എത്രയാണ്? 10K ആണ്. സോ വോൾട്ടേജ് 30 ÷ 10K. 30 ÷ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ബൈ കെ എന്നെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവുക? ബൈ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ 10³ ആണ്. അതിന് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 10³ അഥവാ മില്ലി. അപ്പോൾ 3 mA എന്ന് വരും. അപ്പോൾ 10K യും 10 kΩ ആണ് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് 30 ÷ 10K അഥവാ 3 mA. സോ ദ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് പ്രൊഡ്യൂസ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സ് ഒരു IR ഡ്രോപ്പ്, 40 വോൾട്ട് IR ഡ്രോപ്പ് ഉണ്ടാക്കും. 20 ohm റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്ന 20 ohm, 20 ohm റെസിസ്റ്റൻസ് R1 = 20 ohm, അങ്ങനെ റെസിസ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ 60 വോൾട്ട് ഉണ്ടാക്കും 30 ohm R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ. അതേപോലെ തന്നെ 180 വോൾട്ട് ഉണ്ടാക്കും 90 ohm R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ. ഇതെല്ലാം കൂടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് സപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മൂന്ന് റെസിസ്റ്ററുകളുണ്ട്, മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് പറയുന്നത് ഓൾ ഇൻ സീരീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ
അതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ആർ വൺ ആണെന്ന് പറയുന്നുണ്ട്, ഇത് ആർ ടു ആണെന്ന് പറയുന്നുണ്ട്, ഇത് ആർ ത്രീ ആണെന്ന് പറയുന്നുണ്ട്. ആർ വണ്ണിൻ്റെ വാല്യൂ ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ohm ആണ്. ആർ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ohm ആണ്. ആർ ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ ത്രീ എന്ന് പറയുന്നത് 90 ohm ആണ്. ഓക്കെ, എന്നിട്ട് പറയുന്ന എന്താ, ഹൗ മച്ച് ഈസ് സപ്ലൈഡ് വോൾട്ടേജ്? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് എത്രയാണ്? ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് 40 volt ആണ്. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ്? 60 volt ആണ്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്ര? 180 volt ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആകെ എത്ര വോൾട്ടേജ് ഇവിടെ സപ്ലൈ ചെയ്തപ്പോഴാണ്, ആകെ എത്ര വോൾട്ടേജ് ഇവിടെ സപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടെ ഇത്രയും വോൾട്ടേജ് ഓരോന്നിൽ കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു റെസിസ്റ്റർ മാത്രം അടങ്ങിയിട്ടുള്ള സർക്യൂട്ടാണ്. ഇവിടെ കിർച്ചോഫ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീരീസ് മാത്രമല്ല സീരീസും ആണ്. അപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്ത വോൾട്ടേജ് ഈ മൂന്ന് റെസിസ്റ്ററുകളിൽ ഡ്രോപ്പ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ 40 volt, ഇവിടെ 60 volt, ഇവിടെ 180 volt ആണ് ഡ്രോപ്പ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ അത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ ചെയ്ത വോൾട്ടേജ് കിട്ടും. 40 + 60 + 180 എന്ന് പറഞ്ഞാൽ 280 volt എന്ന് കിട്ടും. അപ്പോൾ 280 volt ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി സി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 100 volt, 100 volt ഈസ് അപ്ലൈഡ് ടു ആർ വൺ ആൻഡ് ആർ ടു ഇൻ സീരീസ്. ഇഫ് വി ടു ഈസ് 25 volt, വി വൺ ഇസ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഫിഗർ വരയ്ക്കുക. രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടുണ്ട്, ആർ വണ്ണും ആർ ടു. സോ ആർ വണ് ഇവിടെ കണക്ട് ചെയ്തു, ആർ ടു ഇവിടെ കണക്ട് ചെയ്തു, രണ്ടും സീരീസ് ആണ്. ആർ വണ്, ആർ ടു, ഇതിൽ ഇതാണ് വി വൺ, ഇതാണ് വി ടു. ഓക്കെ, 100 volt ഇതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ 100 volt അപ്ലൈ ചെയ്തായിട്ട് കാണിക്കുക. 100 volt ചോദ്യം ഇതാണ്. 100 volt അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ വി ടുവിൽ 25 volt ഉണ്ട്. വി ടു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇത് 25 volt ആണ്. അപ്പോൾ നമുക്കറിയാം കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ പ്രകാരം ഇവിടെ കൊടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ടും റെസിസ്റ്റർ സർക്യൂട്ടുകളാണ്, രണ്ടും റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്ററുകളും കൂടെ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 100 കൊടുത്തു, 25 ഇവിടെ പോയി, ബാക്കി എത്ര ഉണ്ട്? 75. അപ്പോൾ 75 ഇവിടെ വരും. സോ 75 volt ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 25 ohm 8 ohm പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഒന്നും ഞാൻ എഴുതുന്നില്ല, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒന്നും വരാനില്ല. രണ്ടും പാരലൽ ആകുമ്പോൾ രണ്ടെണ്ണം പാരലൽ ആണ്. സോ 1/R=1/R1+1/R2 എന്ന് പറഞ്ഞാൽ 1/R=1/24+1/8 which is equal to ക്രോസ് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ LCM ഏത് വേണമെങ്കിലും എടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും എളുപ്പത്തിൽ, LCM ആണെങ്കിൽ 24 എടുത്തിട്ട് ചെയ്താൽ മതി. സോ ഇവിടെ 8 + 24 / 8 × 24 എന്ന് പറഞ്ഞാൽ എത്ര? 32 / 8 × 24. അപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ 32 ഉം 8 ഉം, ഇവിടെ 4 വരും. സോ ആൻസർ എത്ര വരും? 1/6. കറക്റ്റ് ആണോ നോക്കുക? 1/6 ആണ്. 1/R=, 1/R=, അപ്പോൾ R=, എത്ര വരിക? R=1/R=1/6. R=6 ohms. അപ്പോൾ 24 ഉം 8 ohm വന്ന് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 6 ohm കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ട് റെസിസ്റ്ററുകൾ നോക്കുക, ഏതൊക്കെയാണ്? 24 ഉം 8 ഉം ആണ്. രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റർ ഏതാണ്? അതിനേക്കാളും ചെറുതായിട്ടായിരിക്കും അതിൻ്റെ രണ്ടിനെ കൂടെ കോമ്പിനേഷൻ്റെ റിസൾട്ട് കിട്ടുക. ഉണ്ടോ? 24 ഉം 8 ഉം ഉണ്ട്, രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? 24നേക്കാളും ചെറുത്, മാത്രമല്ല 8നേക്കാളും ചെറുത് 6 കിട്ടിയത്. അത് അക്കാര്യം എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യാൻ, രണ്ടെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഗുണിക്കുക ബൈ കൂട്ടുക, മൾട്ടിപ്ലിക്കേഷൻ ബൈ അഡീഷൻ ചെയ്താൽ മതി. സോ 24 × 24 × 8 / 24 + 8 ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇക്വേഷൻ എഴുതി മാറ്റാൻ നിൽക്കേണ്ട. സോ എത്ര വരും? 24 × 8 എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ എഴുതുക, കാരണം നമുക്ക് അവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് എന്ത് ചെയ്യണ്ട, 24 + 8 എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താ വരിക? 32ൽ 8, 4 എണ്ണം ഉണ്ട്, 24 / 4 എന്ന് പറഞ്ഞാൽ 6. സോ ആൻസർ ഈസ് 6 ohm. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടൈം ഓഫ് ആൻ ഓസിലേഷൻ ഓഫ് 50 cycles per second. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് 50 cycles per second എന്ന് പറയുന്നത്? 50 cycles per second എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഈ സൈക്കിൾ പെർ സെക്കൻഡിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഹെഡ്സ് എന്ന് പറയുന്നത്. 1 cycle per second 1 hertz ആണ്. അപ്പോൾ 50 cycles per second 50 hertz ആണ്. അപ്പോൾ അവിടെ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 50 hertz, അല്ലെങ്കിൽ 150 cycles per second എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയും
ടൈം പീരീഡ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ടൈം പീരീഡ് 1/ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ്. സോ 1/ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/50 ആണ്. 1/50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.02 ആണ്. 0.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം 20 മില്ലി സെക്കൻഡ്സ് എന്ന് പറയാം. കാരണം അല്ലേ പറഞ്ഞുകൂടെ, കാരണം എന്താ ഇതിനെ ഇങ്ങോട്ട് ഇതിനെ എങ്ങനെ എഴുതാം, 2 × ഇവിടെ ഒന്ന് ഇങ്ങോട്ട് മാറി, ഒന്ന് ഇങ്ങോട്ട് മാറി, അപ്പോൾ 10^-2 എന്നാണ്. അപ്പോൾ ഒരു സീറോ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സീറോ നമ്മൾ അഡീഷണൽ ഒരു സീറോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ സീറോ ഇല്ല, അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 10^-3 എന്നാക്കാം. അപ്പോൾ തന്നെ 20 × 10^-3. ഈ 20 × 10^-3 എന്ന് പറഞ്ഞാൽ അത്രയാണ്, 20 − 10^-3 എന്നാൽ മില്ലി ആണ്. സോ 20 മില്ലി സെക്കൻഡ്സ്. ആൻസർ ഇസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടൈം ഓഫ് ഫ്രീക്വൻസി ഓഫ് 2 kHz. സെയിം ക്വസ്റ്റ്യൻ ആണ്, അതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 2 kHz ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ 1/ടൈം പീരീഡ്. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ 1/ഫ്രീക്വൻസി. 1/2 kHz, 1/2 K. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/K എന്ന് പറഞ്ഞാൽ 10^-3 ആണ്. അത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10^-3 എന്ന് വരും. 10^-3 എന്ന് പറഞ്ഞാൽ മില്ലി ആണ്. സോ 0.5 മില്ലി സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ. 0.5 മില്ലി സെക്കൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീരിയോഡിക് ടൈം ഈസ് 2 മില്ലി സെക്കൻഡ്, ഫൈൻഡ് ഫ്രീക്വൻസി എന്നാണ്. സിമ്പിൾ ആണ്, ടൈം എന്നുണ്ട് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ 1/ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 1/2 മില്ലി ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. മില്ലിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ കിലോ. സോ 0.5 kHz. 0.5 kHz ആൻസറിൽ ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ സാധനമല്ല ഈ കിലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 0.5 × kilo നമുക്ക് 10^3 മാറ്റാം. ഇത്രയും ഹെഡ്സ്, 10^3 ഹെഡ്സ്. ഓക്കെ, കിലോ എന്നുള്ളതിന് 10^3 എന്ന് എഴുതി. 0.5 × 10^3, 0.5 × 1000 എന്ന് പറഞ്ഞാൽ 1000 × 500. 500 ഹെഡ്സ്. 0.5 × 1000 അല്ലേ. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് ഇക്വേഷൻ ഫോർ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഓഫ് ആൻ ഓസിലേഷൻ. ഒരു ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒമേഗ എന്ന് പറയുന്നതാണ് ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2 πf. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. അത് പഠിച്ചു വെക്കുക. എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി. രണ്ടും തമ്മിൽ ബന്ധം ഒമേഗ ഈസ് ഈക്വൽ ടു 2 πf. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് എഴുതിയേക്കാണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഒന്നും എഴുതി സമയം കളയുന്നില്ല, അല്ലെങ്കിൽ ഓപ്ഷൻസ് എഴുതി അതിന്റെ ഒരുപാട് നടക്കുന്നില്ല. ചോദ്യം ഇതാണ്, ഹൗ മച്ച് ഈസ് ദി നോർമൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് കാർബൺ സിങ്ക് സെല്ല്. കാർബൺ സിങ്ക് സെല്ലിന്റെ നോർമൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? ആൻസർ പഠിച്ചു വെക്കുക, 1.5 വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 5 കാർബൺ സിങ്ക് സെൽ ആർ കണക്ടഡ് ഇൻ സീരീസ്. എത്രണം? 5 എണ്ണം കാർബൺ സിങ്ക് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഒരു കാർബൺ സിങ്ക് സെല്ലിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.5 ആണ്. 5 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വോൾട്ടേജ് എങ്ങനെയാ, വോൾട്ടേജ് കൂടുക ചെയ്യുക. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ആണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെയിം ആയിട്ടാണ് വരിക. സീരീസ് ആകുമ്പോൾ വോൾട്ടേജ് ആഡ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ 5 എണ്ണം 1.5, 5 × 1.5 എത്ര വരിക? 7.5 വോൾട്ട് അല്ലേ. അപ്പോൾ ആൻസർ 7.5 വോൾട്ട്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാ, സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഡാഷ്. സെല്ലുകൾ സീരീസ് ആയിട്ട് എന്തിനാ കണക്ട് ചെയ്യണേന്ന്? സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തു 1.5, രണ്ട് സെല്ല് കണക്ട് ചെയ്താൽ 3 ആവും, 3 സെല്ല് കണക്ട് ചെയ്താൽ 4.5 ആവും, 4 സെല്ല് കണക്ട് ചെയ്താൽ 6 ആവും, 5 സെല്ല് കണക്ട് ചെയ്തപ്പോൾ 7.5 ആയി. അപ്പോൾ സീരീസ് ആയിട്ട് സെല്ലുകൾ കണക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വോൾട്ടേജിന്റെ വാല്യൂ കൂടി. അതേസമയം പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലോ വോൾട്ടേജിൽ മാറ്റം വരില്ല, സെയിം തന്നെ വരിക. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തിൽ മാറ്റം വരും? കറണ്ടിന്റെ അളവിൽ മാറ്റം വരും. പക്ഷേ പാരലായിട്ട് കണക്ട് ചെയ്യും, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തിൽ മാറ്റം വരില്ല? കറണ്ടിന്റെ അളവിൽ മാറ്റം വരില്ല, കറണ്ട് സെയിമാണ്. അപ്പൊ സീരീസ് ആയിട്ട് എന്തിനാ കണക്ട് ചെയ്യണേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് വോൾട്ടേജിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനാണ്. പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് പറയാം കറണ്ടിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? സെൽസ് ആർ കണക്ടഡ് ഇൻ സീരീസ് ടു ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വെൻ RL അഥവാ ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സോഴ്സ് സെൽസ് റെസിസ്റ്റൻസ് R1. അതായത് ലോഡ് റെസിസ്റ്റൻസും സെല്ലിൻ്റെ സോഴ്സ് റെസിസ്റ്റൻസും ഈക്വൽ ആവുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് മാക്സിമം ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ ആണോ, ഇപ്പം ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തു, ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തു, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്, ലോഡ് ഇവിടെ കണക്ട് ചെയ്തു, ലോഡാണ്. ഇവിടെ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ ബാറ്ററീൻ്റെ
സോഴ്സ് റെസിസ്റ്റൻസ് ആണിത് ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലോഡ്. ഈ ആർ വണ്ണും അതേപോലെ തന്നെ ഈ ആർ വണ്ണും ഈ ആർ എല്ലും ഈക്വൽ ആവുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ ഏതാ മാക്സിമം? ഒന്നാമത്തത് പവർ ഇൻ ആർ എൽ, അതായത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ മാക്സിമം ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഈ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് മാക്സിമം ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഈ ആർ എല്ലിൽ കിട്ടുന്ന വോൾട്ടേജ് മാക്സിമം ആണ്. നാലാമത്തെ ഓപ്ഷൻ ഈ സർക്യൂട്ടിന്റെ എഫിഷ്യൻസി മാക്സിമം ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. അത് പ്രകാരം ഈ ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും ഈക്വൽ ആവുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ഈ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാക്സിമം പവർ ഫ്ലോ ചെയ്യുന്ന, സോ ഓപ്ഷൻ ഇസ് പവർ ഇൻ ആർ എൽ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സോഴ്സ് ബാറ്ററി ഹാസ് എൻ ഔട്ട്പുട്ട് ഓഫ് 10 വോൾട്ട് ഓൺ ഓപ്പൺ സർക്യൂട്ട് വിച്ച് ഡ്രോപ്സ് ടു 5 വോൾട്ട് വിത്ത് എ ലോഡ് കറന്റ് ഓഫ് 50 ആംബിയർ ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് 1000 ohm. ഇന്റേർണൽ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ വാട്ട്? ഒന്നുമില്ല, ഒരു സോഴ്സ് ബാറ്ററി, നമ്മുടെ അടുത്തൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഇങ്ങനെ വെറുതെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. പെട്ടെന്ന് ഞാൻ ബാറ്ററീനെ അത് മാറ്റി, ബാറ്ററിൻ്റെ അവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ 10 വോൾട്ട് ഉള്ളത് മാറിയിട്ട് അവിടെ എത്ര വോൾട്ട് വന്നു? 5 വോൾട്ട് ആയിട്ട് മാറി. വേണമെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് 1000 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വേറെന്താ ചോദിച്ചത്? ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര? ബാറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണിക്കാം, ആർ എന്ന് പറയാം. അപ്പോൾ നേരത്തെ 10 വോൾട്ട് ഉണ്ടായിരുന്നത് ഇവിടെ 5 വോൾട്ട് ആയിട്ട് കുറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ലോഡ് കണക്ട് ചെയ്യാത്തിരുന്നപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയപ്പോൾ 10 വോൾട്ട് കിട്ടിയത്, ലോഡ് കണക്ട് ചെയ്തപ്പോൾ 5 വോൾട്ട് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല ഇവിടെ ചോദിച്ചു ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ അത് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ 5 വോൾട്ട് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പിന്നെ ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോൾ 10 കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിവിടെ കൊടുത്തത് 10 ആണെന്നാണ്. കാരണം ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്തും ഡ്രോപ്പ് ഉണ്ടാവില്ല, അത് കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കും. പക്ഷെ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 കിട്ടിയോളൂ എന്ന് പറഞ്ഞാൽ 5 എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. അത് നഷ്ടപ്പെട്ടത് വേറെ എവിടെയല്ല, നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിലാണ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിൽ 5 വോൾട്ട് നഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ലോഡിൽ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 mA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് എത്രയാണ്? 50 mA ആണ്. അപ്പോൾ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് നമുക്ക് പിന്നെ ഓംസ് ലോ പ്രകാരം ഇക്വേഷൻ എന്താ? ഓംസ് ലോ പ്രകാരം ആർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ ഇവിടെയുള്ള വോൾട്ടേജ് ബൈ ഇവിടെയുള്ള കറണ്ട്. ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? ഇവിടെ 5 വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലായി. സോ 5 ÷ എത്ര അതിലെ കൂടെയുള്ള കറണ്ട്? 50 mA ആണ്. സോ 5 ÷ 50 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1 ÷ 10 mA. മില്ലിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മില്ലിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? കിലോ ആണ് വരിക. അപ്പോൾ മുകളിൽ കിലോ, 10³. 10³ എന്ന് പറഞ്ഞാൽ 1000 ÷ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. സോ 100 ohm ഈസ് ദി റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 Ah കപ്പാസിറ്റി ബാറ്ററി ഡെലിവേഴ്സ് 8 Ah ഫോർ അപ്രോക്സിമേറ്റ്ലി -hours. അപ്പോൾ 100 Ah ഉണ്ട്. ആംബിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ എഫിഷ്യൻസി കാണാനുള്ള യൂണിറ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ 100 Ah കപ്പാസിറ്റി ഉള്ള ബാറ്ററി, അത് 8 Ah ഡെലിവർ ചെയ്യുന്നുണ്ട്. അത് എത്ര നേരത്തെ, അപ്പോൾ എത്ര നേരത്തേക്ക് 8 Ah ഡെലിവർ ചെയ്യുമ്പോഴാണ്, 8 Ah സപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് 100 Ah ഉണ്ട് എന്നുള്ളത്. ഈ ആംബിയർ അവർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആംബിയറും അവറും കൂടെ മൾട്ടിപ്ലൈ ഇതാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ ആംബിയർ 8 × എത്ര മണിക്കൂറാണ് എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്തതാണ് ആംബിയർ അവർ എന്നല്ലേ. അപ്പോൾ 8 × അതാണ് എന്ത്? 100 എന്ന് പറയുന്നത്. സോ അവർ കാണാൻ എത്ര? 100 ÷ 8. 100 ÷ 8 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 12 point something കിട്ടും അല്ലേ. 12 point something, അപ്പോൾ 12 എന്ന് എടുക്കുക. ഓക്കെ, ആൻസർ ഇസ് എ. അപ്രോക്സിമേറ്റ് ആണ് ചോദിച്ചത്, അല്ലെങ്കിൽ 12 point something വരും. ഓക്കെ,